മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ്. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടന്റെ വീട്ടിലുണ്ടായ ദുഃഖവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മൂത്ത മകൻ റാഷിന്റെ വേർപാടുണ്ടാക്കിയ വേദനയായിരുന്നു നടനും കുടുംബവും അനുഭവിച്ചത്. ഭിന്നശേഷിക്കാരനായ മകനെപ്പറ്റി നടൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തങ്ങളുടെ വീട്ടിലെ എല്ലാം സഹോദരനാണെന്ന് സിദ്ദിഖിന്റെ ഇളയ മകനും നടനുമായ ഷഹിൻ സിദ്ദിഖ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഷഹീന്റെ വിവാഹത്തിനാണ് സിദ്ദിഖിന്റെ മൂത്ത മകനെ പുറലോകം കാണുന്നത്. ഭിന്നശേഷിക്കാരനായ റാഷിനെ മാറ്റി നിർത്താതെ എല്ലാത്തിനും കൂടെ കൂട്ടുകയായിരുന്നു ഷഹിൻ. മാത്രമല്ല, തന്റെ ഭാര്യയായി വന്നയാളും സഹോദരനുമായി നല്ല അടുപ്പമാണെന്നും നടൻ പറഞ്ഞിരുന്നു. ഇത് വലിയ പ്രശംസയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായ താരപുത്രന്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് എല്ലാവരും. ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്റെ കുടുംബത്തെക്കുറിച്ചും ഇങ്ങനൊരു മകനെ സംരക്ഷിച്ചു പോകുന്നതിനെ പറ്റിയും ഒരാൾ പങ്കുവച്ച എഴുത്ത് വൈറലായി മാറുകയും ചെയ്യുന്നു. എന്നും ഹൃദയത്തെ നിറച്ചിരുന്ന വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നടൻ സിദ്ദിഖിയുടെ കുടുംബ ചിത്രങ്ങൾ. അതിലേറ്റവും ഹൃദ്യമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്തു പിടിച്ചിരുന്ന രീതി കണ്ടിട്ടായിരുന്നു. റാഷിൻ എന്ന സാപ്പിയുടെ സവിശേഷതയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ട വീട്ടിൽ മറ്റാരേക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സണാക്കിയ ഒരച്ഛനും സഹോദരങ്ങളും. സത്യത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും വല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടിയെന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോപ്പറായൊരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല എന്നതാണ് വാസ്തവം. സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകളുള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതിപ്പോരുന്ന ഒരു സമൂഹത്തിൽ അത് അങ്ങനെയല്ല. അവൻ അല്ലെങ്കിൽ അവൾ മറ്റാർക്കുമില്ലാത്ത ഒരു സവിശേഷത ഉള്ള ഗിഫ്റ്റഡായ ഒരാൾ ആണെന്ന തിരിച്ചറിവോടെ വളർത്തുന്ന വളരെ കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റിനുമുള്ളൂ. അതിൽ പ്രഥമസ്ഥാനത്തുള്ള ആളാണ് സിദ്ദിഖ് എന്ന അച്ഛൻ. ഇന്ന് വളരെ നോവോടെ കേട്ട വാർത്തയാണ് റാഷിന്റെ വിയോഗം. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തിയെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. റാഷിന് പ്രണാമം. ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ വ്യക്തിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സോഷ്യൽ മീഡിയ ഈ കുറിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ.